ഹായ് ഫ്രണ്ട്സ്, മൂവി സ്റ്റോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ 2010 പുറത്തിറങ്ങിയ ഒരു ഫ്രഞ്ച് മൂവിയുടെ റിവ്യൂ ആണ്. മൂവിയുടെ പേര് ഇൻസെൻഡീസ്. ഇതൊരു വാർ ഡ്രാമ മൂവിയാണ്. മത തീവ്രവാദവും ജാതി മതവെറിയും എങ്ങനെയെല്ലാം സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണങ്ങാത്ത മുറിവുണ്ടാക്കുമെന്ന് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ നമുക്ക് കഥയിലൂടെ വരച്ചു കാണിച്ചു തരുന്നു. തുടക്കം മുതൽ ഈ കഥയുടെ അവസാനം വരെ ട്വിസ്റ്റുകളാൽ നിറഞ്ഞതാണ്. രണ്ട് കാലഘട്ടങ്ങളായിട്ടാണ് ഈ കഥ നമുക്ക് കാണിച്ചു തരുന്നത്. ഞാൻ ഉറപ്പു തരുന്നു, ഇങ്ങനൊരു കഥ നിങ്ങൾ ഇന്ന് വരെ കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ കണ്ടതിൽ എനിക്കേറെ പ്രിയപ്പെട്ട കഥകളിൽ ഒന്നാണ് ഈ കഥയും. തീർച്ചയായും ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകും. കഥയുടെ ക്ലൈമാക്സിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ട്വിസ്റ്റും ഉണ്ട്. ഓക്കെ, ഈ കഥയുടെ വൺ ലൈൻ സ്റ്റോറി എന്തെന്നാൽ, ഒരമ്മ തൻ്റെ ഇരട്ട മക്കൾക്ക് മരണത്തിന് മുൻപ് ഒരു വിൽ പത്രവും 3 ലെറ്ററും എഴുതി വയ്ക്കുന്നു. വിൽ പത്രത്തിൽ തങ്ങൾ ഒരിക്കലും കാണാത്ത തങ്ങളുടെ അപ്പനെയും സഹോദരനെയും കണ്ടുപിടിച്ച് 3 കത്തുകളിൽ 2 ലെറ്റർ അവരെ ഏൽപ്പിക്കണമെന്നും ഈ 2 ടാസ്കും പൂർത്തിയാക്കിയ ശേഷം മാത്രമേ തൻ്റെ മൃതദേഹം സംസ്കരിക്കാവൂ എന്നും അതിൽ പറയുന്നു. അമ്മയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനായി ഇവർ ഇന്ന് വരെ കാണാത്ത സഹോദരനെയും അപ്പനെയും തേടി പോകുന്നതും അമ്മയുടെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് തേടുകയും അറിയുകയും ചെയ്ത കാര്യങ്ങൾ ഞെട്ടിക്കുന്നവയും ആയിരുന്നു. തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് കഥയുടെ വൺ ലൈൻ സ്റ്റോറി. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു തീവ്രവാദി ക്യാമ്പ് കാണിക്കുന്നു. തോക്കു പിടിച്ചുകൊണ്ട് 3-4 പേർ, അവിടെ 4 വയസ്സ് മുതൽ 10 വയസ്സിനു മുകളിലുള്ള കുട്ടികൾ എല്ലാവരെയും ലൈൻ നിർത്തി തല മൊട്ടയടിക്കുന്നു. ഈ സീൻ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പയ്യനെ കാണിക്കുന്നു. അവൻ്റെ കാലിൽ 3 പുള്ളി ടാറ്റു കുത്തിയിരിക്കുന്നത് കാണിക്കുന്നു. അടുത്ത സീനിൽ പ്രസന്റ് കാലഘട്ടം, ഇവിടെ ഒരാളെ കാണിക്കുന്നു. ഇയാൾ ഒരു നോട്ടറി വക്കീലാണ്. ഇയാൾ 2 പേരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവരാണ് നമ്മുടെ കഥയിലെ നായകനും നായികയും. നായകൻ്റെ പേര് സൈമൺ, നായിക ജെയിൻ. ഇവർ 2 പേരും ട്വിൻസ് ആണ്. ഇവരുടെ അമ്മ ഈ അടുത്താണ് മരിച്ചത്. മരിക്കുന്നതിന് മുൻപ് ഇവരുടെ അമ്മ ഇവർക്കൊരു വിൽപത്രം എഴുതി വച്ചിട്ടുണ്ട്. അതാണ് ഈ ലോയർ വായിക്കുന്നത്. ഇവരുടെ അമ്മയുടെ പേര് നേവൽ മർവാൻ. ഇയാളുടെ കീഴിൽ സെക്രട്ടറി ആയിട്ടാണ് ഇവരുടെ അമ്മ വർക്ക് ചെയ്തിരുന്നത്. മാത്രമല്ല, ഈ ലോയർ ഇവരുടെ ഫാമിലി ഫ്രണ്ടുമാണ്. ലോയർ അവരോട്, നിങ്ങളുടെ അമ്മയോട് ഞാൻ ചോദിച്ചതാണ് ഈ വിൽപത്രത്തിൻ്റെയൊക്കെ ആവശ്യം എന്ത്, ഞാൻ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചോളാം, നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല, ഇത് നിയമപരമായി നടക്കണം, ഈ കേസ് നിങ്ങൾ തന്നെ നോക്കണം, ഇതിൻ്റെ അവസാന തീരുമാനവും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നു. അതിനുശേഷം അയാൾ വിൽപത്രം വായിക്കുന്നു. വളരെ വിചിത്രമായ വിൽപത്രത്തിൽ തൻ്റെ മരണാനന്തര ചടങ്ങുകൾ എങ്ങനെ നടത്തണമെന്നും എഴുതിയിരുന്നു. അതിൽ നവാൻ തൻ്റെ ശരീരം സാധാരണ ആളുകളെ അടക്കുന്നത് പോലെ അടക്കരുത്, ശവപ്പെട്ടിയില്ലാതെ തൻ്റെ ശരീരത്തിൽ ഒരു തുണി പോലുമില്ലാതെ തൻ്റെ ശരീരം മണ്ണിനോട് ചേർന്ന് കമഴ്ത്തി ഇട്ട് വേണം സംസ്കരിക്കാൻ. തനിക്ക് കല്ലറ വയ്ക്കരുത്, തൻ്റെ പേര് എഴുതരുത്, കാരണം താനൊരു സത്യം പാലിക്കാതെ പോയവളാണ്, സത്യം പാലിക്കാത്ത തനിക്കുള്ള ശിക്ഷ ഇതാണെന്ന് അതിൽ പറയുന്നു. അതുമാത്രമല്ല, വിൽപത്രത്തിനൊപ്പം 3 ലെറ്ററും അവർ എഴുതിയിട്ടുണ്ട്. 1-ാമത്തെ ലെറ്റർ സൈമണ്, 2-ാമത്തെ ലെറ്റർ ജെയിന്, 3-ാമത്തെ ലെറ്റർ വക്കീലിൻ്റെ കയ്യിലും. സൈമണ് കിട്ടിയ ലെറ്ററിൽ അതിൽ നിങ്ങളുടെ സഹോദരനെ കണ്ടുപിടിക്കണമെന്നും ജെയിൻ്റെ ലെറ്ററിൽ തങ്ങളുടെ അച്ഛനെ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞിരിക്കുന്നു. 2 പേരും ഷോക്കാവുന്നു, കാരണം ഇവരുടെ അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയിരുന്നു. പിന്നെ ജനിച്ചത് ഇവർ ട്വിൻസ് ആയിട്ടാണ്. ഇവർക്കൊരു ചേട്ടൻ ഉണ്ടാവാൻ ചാൻസേ ഇല്ല. ഇത്രനാൾ തങ്ങളുടെ അമ്മ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞതായി അറിവില്ല. ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ അമ്മ പറഞ്ഞിരിക്കുന്നത്, സൈമണ് സംശയം തോന്നുന്നു. ഈ 2 ലെറ്ററും ചേരൻ്റെ അടുത്ത് ചേർന്ന് തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ ഈ 3-ാമത്തെ കത്ത് വായിക്കൂ എന്ന് വക്കീൽ അറിയിക്കുന്നു. അതിന് ജെയിൻ വക്കീലിനോട്, ഇതുകൂടാതെ വേറെന്തെങ്കിലും അമ്മ തരികയോ പറയുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിനയാൾ ഒരു കവറെടുത്ത് അതിൽ നിന്നൊരു പാസ്പോർട്ടും ഒരു കുരിശുമാലയും എടുത്ത് ജെയിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഈ സമയം സൈമൺ ദേഷ്യപ്പെട്ടുകൊണ്ട് വക്കീലിനോട്, ഞങ്ങളുടെ അമ്മ മരിക്കുമ്പോൾ അവർക്ക് ബുദ്ധിസ്ഥിരത ഇല്ലായിരുന്നു, അവർ എന്തോ ബുദ്ധികേട് കാണിച്ചതിന് നിങ്ങളും എന്താ ഇങ്ങനെ പറയുന്നത്, ഇപ്പോൾ തന്നെ 3-ാമത്തെ ലെറ്റർ എടുത്ത് വായിക്കാൻ പറയുന്നു.
അതിനയാൾ, നിങ്ങൾ വിചാരിക്കുന്നതുപോലെ അവർക്ക് ബുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല തെളിവോടെയാണ് അവർ ഈ മൂന്ന് കത്തും എഴുതിയിരിക്കുന്നത്. ഇതിൽ എന്തോ സീരിയസ് ആയ കാര്യമുണ്ട്, മനസ്സിലാക്കുക എന്ന് പറയുന്നു. അതിന് സൈമൺ, അതൊന്നും എനിക്ക് കേൾക്കണ്ട, എനിക്ക് എൻ്റെ അമ്മയെ രാജകീയമായി തന്നെ അടക്കണം, അവർ എഴുതിയ പോലെ ഒന്നും ചെയ്തുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. ഈ സമയം ജെയിൻ തൻ്റെ അമ്മയുടെ പാസ്പോർട്ട് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് അമ്മയുടെ ഫോട്ടോ കാണുന്നു. അത് നോക്കിക്കൊണ്ട് ജെയിൻ വക്കീലിനോട്, അങ്കിൾ, ശരിക്കും ഞങ്ങൾക്ക് അപ്പനുണ്ടോ? നിങ്ങൾക്കറിയോ? അതോ അമ്മ വെറുതെ ബുദ്ധിസ്ഥിരതയില്ലാതെ പറഞ്ഞതാണോ എന്ന് ചോദിക്കുന്നു. അതിന് വക്കീൽ, ഇല്ല മോളെ, ആരെങ്കിലും മരിക്കുന്ന സമയം ബോധമില്ലാതെ ഇങ്ങനെയൊക്കെ വിൽപത്രം തയ്യാറാക്കുമോ? നിങ്ങളുടെ അമ്മ ഈ കത്തുകളിലൂടെ നിങ്ങളോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങൾ പോയി കണ്ടുപിടിക്കുക എന്ന് പറയുന്നു. അവളും താഴേക്ക് ഇറങ്ങി വരുന്നു. താഴേക്ക് വന്ന ജെയിനോട് സൈമൺ, നീ അവർ പറഞ്ഞത് മുഴുവനും കേട്ട് സീരിയസ് ആയി എടുത്തോ എന്ന് ചോദിക്കുന്നു. അതിന് ജെയിൻ, അതെ, ഇതിൻ്റെ സത്യം എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അതിന് സൈമൺ ജെയിനോട്, നീയും ബുദ്ധിയില്ലാതെ ഒന്നും ചെയ്യണ്ട, ഞാൻ അമ്മയെ അടക്കാൻ പോവുകയാണ്. ജെയിനും ഒന്നും മിണ്ടാതെ കാറിൽ കയറുന്നു. അടുത്ത സീനിൽ ഒരു കോളേജിൽ നായിക ജെയിനെ കാണിക്കുന്നു. നായിക ഇവിടെ മാത്സ് സ്റ്റുഡൻ്റാണ്, അവിടുത്തെ പ്രൊഫസറുടെ അസിസ്റ്റൻറ്റുമാണ്. ജെയിൻ തൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സമയം പ്രൊഫസർ ജെയിനോട് സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കാൻ പറയുന്നു. മനസ്സ് ശരിയല്ലാതിരുന്നിട്ടും ജെയിൻ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്നു. മാത്സിലെ ഒരു ടേം ആയ കൺജക്ടറിനെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. 1+1=1, അതായത് ഒരു മെത്തേഡ് പ്രകാരം ഒന്നിനെ ഒന്ന് വെച്ച് കൂട്ടിയാൽ ഒന്നിൽ തന്നെ നിൽക്കും. ഇത് തന്നെയാണ് ഈ കഥയുടെ മെയിൻ കോൺസെപ്റ്റും. വളരെ വിഷമത്തിലിരിക്കുന്ന ജെയിനെ കണ്ട പ്രൊഫസർ അവളോട് കാര്യം തിരക്കുന്നു. അവളും എല്ലാ കാര്യവും അയാളോട് പറയുന്നു. താൻ തൻ്റെ അപ്പനെ തേടി പോവുകയാണെന്നും അയാളെ താൻ കണ്ടിട്ടില്ലെന്നും അറിയില്ലെന്നും പക്ഷേ ദസറ എന്ന നാട്ടിലാണ് മരിച്ചതെന്നും പറയുന്നു. അതിനയാൾ, ശരി, നിന്റെ അമ്മയെക്കുറിച്ച് നിനക്കെന്തെങ്കിലും അറിയുമോ എന്ന് അയാൾ ചോദിക്കുന്നു. അതിനവൾ തൻ്റെ അമ്മയും ദസറ എന്ന ഗ്രാമത്തിലുള്ളവരാണെന്ന് പറയുന്നു. പ്രൊഫസർ ജെയിനോട്, നാം എപ്പോഴും നമുക്കറിയാത്ത കാര്യത്തെ തേടിപ്പോകുന്നതിനേക്കാൾ നല്ലത് കുറച്ചെങ്കിലും അറിയുന്ന കാര്യത്തെ തേടിപ്പോകുന്നതാണ്. അതിനാൽ ആദ്യം നീ നിന്റെ അമ്മയെ തേടിപ്പോകുന്നതാണ് നല്ലത്. തൻ്റെ അമ്മ ദസറയിൽ ഒരു യൂണിവേഴ്സിറ്റി കോളേജിൽ ഫ്രഞ്ച് പഠിച്ചവരാണ്. അതുകൊണ്ട് അവിടെ അന്വേഷിച്ചാൽ എന്തെങ്കിലും അടയാളം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നായിക പോകുന്നു. അടുത്ത സീനിൽ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നു. ഈ സീനിൽ ഒരു സ്വിമ്മിംഗ് പൂളിൽ നായിക ജെയിൻ കുളിക്കുന്നു. തൊട്ടടുത്തൊരു കസേരയിൽ നേവൽ ഇരിക്കുന്നത് കാണിക്കുന്നു. തൻ്റെ അമ്മ എന്തോ കണ്ടിട്ട് ഭയന്നിരിക്കുന്നത് കണ്ട് ജെയിൻ നേവലിനടുത്ത് പോയി അമ്മയെ അമ്മേ എന്ന് വിളിക്കുന്നു. പക്ഷേ അവർ ഒരു റിയാക്ഷനും കൊടുക്കാതെ ഭയന്നിരിക്കുന്നു. അടുത്ത സീൻ ഒരു ഹോസ്പിറ്റലിൽ നേവലിനെ കിടത്തിയിരിക്കുന്നത് കാണിക്കുന്നു. ഡോക്ടർ വന്ന് ഇവരെ ചെക്ക് ചെയ്തുകൊണ്ട് നായികയോടും നായകനോടും, ഇവർ ശരിക്കും എന്തോ കണ്ട് നന്നായി ഭയന്നിട്ടുണ്ട്, ഇവർക്ക് ബുദ്ധിഭ്രമം ഉണ്ടോ, ഇതിനു മുൻപ് ഇങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് മക്കളായ ജെയിനും സൈമണും ഡോക്ടറോട് അങ്ങനെയൊന്നും അമ്മയ്ക്കില്ലെന്ന് പറയുന്നു. അടുത്ത സീനിൽ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക്, നേവലിൻ്റെ കഥ കാണിക്കുന്നു. നേവലിൻ്റെ കുടുംബം ഒരു ക്രിസ്ത്യൻ കുടുംബമാണ്. വർഷങ്ങൾക്ക് മുമ്പ് നേവൽ ഒരാളെ പ്രണയിക്കുന്നു. ഇയാൾ ഒരു അഗതിയാണ്, രാജ്യം വിട്ട് ഇവിടെ അഗതിയായി വന്ന് താമസിക്കുന്നു. പ്രണയത്താൽ ഇവർ രണ്ടുപേരും നാട് വിട്ടു പോകാൻ പദ്ധതിയിടുന്നു. ഇതറിഞ്ഞ് നേവലിൻ്റെ സഹോദരന്മാർ വന്ന് ഇവരെ പിടികൂടുന്നു. അവിടെ വെച്ച് തന്നെ ഇയാളെ വെടിവെച്ച് കൊല്ലുന്നു. നേവലെയും കൊല്ലാൻ ശ്രമിക്കുന്ന നേരം അവരുടെ അമ്മ അങ്ങോട്ട് വന്ന് നേവലിനെ രക്ഷിക്കുന്നു. ഈ സമയത്ത് നേവൽ പ്രഗ്നൻ്റ് ആണെന്ന് അവരറിയുന്നു. അതിനാലാണ് ഇവർ നാട് വിടാൻ ശ്രമിച്ചത് തന്നെ. ഇതറിഞ്ഞ അവളുടെ അമ്മ അവളെ വളരെയധികം വഴക്ക് പറയുന്നു. നാളുകൾക്ക് ശേഷം നേവലിന് ഡെലിവറി ടൈം ആവുന്നു. നേവൽ ഒരാൺകുട്ടിക്ക് ജന്മം കൊടുക്കുന്നു. കുഞ്ഞു പിറന്നയുടൻ നേവലിൻ്റെ അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കുഞ്ഞിൻ്റെ കാലിൻ്റെ പുറകിൽ 3 ഡോട്ട് പച്ച കുത്തുന്നു. കല്യാണത്തിന് മുൻപ് നിനക്കൊരു കുഞ്ഞുണ്ടായ കാര്യം നാട്ടുകാർ അറിഞ്ഞാൽ കുടുംബത്തിന് തന്നെ നാണക്കേടാണ്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഞാൻ അനാഥമഠത്തിലേക്ക് കൊടുക്കാൻ പോവുകയാണ്. നീ ഇപ്പോൾ പുറംനാട്ടിൽ പോയി നല്ലവണ്ണം പഠിച്ചു വന്ന ശേഷം അന്ന് നിനക്കാവശ്യമെങ്കിൽ ഈ കുഞ്ഞിനെ തിരഞ്ഞു കണ്ടുപിടിച്ച് നിന്റെ ഇഷ്ടത്തിന് വളർത്തിക്കോ എന്നവർ പറയുന്നു. അതുവരെ ഈ കുഞ്ഞ് നിനക്കില്ല. നേവലും യാതൊരു വഴിയുമില്ലാതെ കുഞ്ഞിനെ നോക്കി, അമ്മ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, അമ്മയോട് നീ ക്ഷമിക്കേ എന്നാണെങ്കിലും ഒരിക്കൽ
ഈ അമ്മ നിന്നെ തേടി വരും. ഈ സമയം നേവലിന്റെ കയ്യിൽ നിന്ന് അവർ കുഞ്ഞിനെ വാങ്ങി ഒരു ആയിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അടുത്ത സീനിൽ പ്രസന്റ് കാലം ജയനെ കാണിക്കുന്നു. ജയൻ തന്റെ അമ്മ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുകയാണ്. തന്റെ കയ്യിലെ അമ്മയുടെ ഫോട്ടോ കാണിച്ച് അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്ന കുട്ടിയോട് ചോദിക്കുന്നു. തനിക്കറിയില്ലെന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു പ്രൊഫസറുടെ അടുത്തേക്ക് വിടുന്നു. ആ പ്രൊഫസർ വർഷങ്ങളായി ഇവിടെയുള്ള ആളാണ്. അയാൾ നായികയുടെ കയ്യിലെ നേവലിന്റെ ഫോട്ടോ കണ്ട് ആ ഇവരെ എനിക്കറിയാം, നല്ല ടാലൻ്റായ കുട്ടിയാ, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ടറായി ജോലി ചെയ്തിരുന്ന ആളാണ്, അതുമാത്രമേ തനിക്കറിയൂ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോയിലുള്ള അറബിയിലെ എഴുത്ത് ശ്രദ്ധിക്കുന്നു. ആ ഫോട്ടോ സിറ്റിക്കുള്ളിലെ ഒരു ജയിലിൽ നിന്നെടുത്തതാണ് എന്ന് പറയുമ്പോൾ ജയിൻ ഞെട്ടുന്നു. തൻ്റെ അമ്മ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നോ? വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക്. നേവലിൻ്റെ കോളേജ് ഡേയ്സ് കാണിക്കുന്നു. ഇവിടെ ഒരു സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുന്നു, മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും തമ്മിൽ. അവിടുത്തെ ഗവൺമെൻറ് ക്രിസ്ത്യൻ ഗവൺമെൻറ്റാണ്. അവർ അവിടെ അഗതികളായി വന്നവരെയും മുസ്ലിം ആളുകളെയും നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവർ ക്രിസ്ത്യൻ സമൂഹത്തിനും ഗവൺമെൻറ്റിനും എതിരാണ്. നേവൽ ഈ സമയം തൻ്റെ കൂട്ടുകാരോട് ഞാനും ഒരു ക്രിസ്ത്യനാണ്, അഗതിയാണ്, പക്ഷേ ഇവിടുത്തെ ഗവൺമെൻറ് ശരിയല്ല എന്ന് പറയുന്നു. നേവൽ തൻ്റെ അങ്കിളിൻ്റെ വീട്ടിൽ താമസിച്ച് പഠിച്ചുകൊണ്ടിരുന്നത്. വീട്ടിലേക്ക് വന്ന നേവലിനോട് അയാൾ, നമ്മൾ ഇവിടെ ഇനി ജീവിക്കുന്നത് സേഫ് അല്ല, നമ്മൾ ഈ നാട് വിട്ടു പോകുന്നു. അതിന് നേവൽ, അപ്പോൾ ഞങ്ങളുടെ പഠിപ്പ് എന്ന് ചോദിക്കുമ്പോൾ അയാൾ, ഒന്നും നടക്കില്ല, എല്ലാം ഇവർ തകർക്കും നശിപ്പിക്കും എന്ന് പറയുന്നു. പെട്ടെന്ന് നേവലിനൊരു ഐഡിയ തോന്നുന്നു. എന്തായാലും നാട് വിട്ടു പോകാൻ പോവുകയാണ്. തൻ്റെ മകനെ പിരിഞ്ഞ് 4 വർഷമായി. പോകുമ്പോൾ തൻ്റെ മകനെയും കൂട്ടി പോകാമെന്ന് പ്ലാൻ ചെയ്ത് രാത്രിയോടെ വീട്ടിൽ നിന്നിറങ്ങി തൻ്റെ നാട്ടിലേക്ക് പോകുന്നു. നാട്ടിലെത്തിയ ഉടനെ ആദ്യം തന്നെ തൻ്റെ ഭർത്താവ് മരിച്ച സ്ഥലത്ത് പോയി മരത്തിനടുത്ത് പോയി നിന്ന് കരയുന്നു. അതിനുശേഷം അവിടെയുള്ള ഒരു അനാഥ മഠത്തിലേക്ക് പോകുന്നു. അവിടെ മൊത്തം ചെറിയ പെൺകുട്ടികളെ കാണുന്നു. അവിടെയുള്ള ആയയോട് ഇത് പെൺകുഞ്ഞുങ്ങളുടെ അനാഥമഠമാണോ എന്ന് ചോദിക്കുന്നു. അതിനവർ, അതെ, ഇവിടെയുണ്ടായ ആൺകുട്ടികളെ വേറെ മഠത്തിലേക്ക് മാറ്റി, ആ അനാഥമഠം ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ആ അനാഥമഠത്തിൻ്റെ അഡ്രസ് മേടിച്ച് നേവൽ അങ്ങോട്ട് പോകുന്നു. ആ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ എത്തുന്ന നേവൽ തകർന്നു കിടക്കുന്ന കെട്ടിടം കാണുന്നു. ദൂരെ ഒരാളെ കണ്ട് ഇവിടെ ഉണ്ടായിരുന്ന അനാഥമഠം എവിടെയെന്ന് ചോദിക്കുന്നു. അതിനയാൾ, അതുതന്നെയാണത്. ഇത് കേട്ട നേവൽ ആകെ പരിഭ്രാന്തിയിലാവുന്നു. ഈ സമയം അയാൾ, ഇന്നലെ തീവ്രവാദികൾ ഈ മഠം നശിപ്പിച്ച് ഇവിടെയുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെയെല്ലാം കൊണ്ടുപോയെന്ന് പറയുന്നു. ഇത് കേട്ടതും നേവൽ നിലത്തിരുന്ന് പൊട്ടിപ്പൊട്ടി കരയാൻ തുടങ്ങി. ഈ കുട്ടികളെയാണ് സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മൾ കണ്ടത്. കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വാഹനം വന്നുകൊണ്ടിരിക്കുന്നു. ശരി, ലിഫ്റ്റ് ചോദിക്കാമെന്ന് കരുതിയ നേരം ആ വാഹനം മൊത്തം മുസ്ലിം ആളുകളാണെന്ന് മനസ്സിലാക്കിയ അവർ വേഗം തൻ്റെ കഴുത്തിലെ കുരിശുമാല ഊരി തല മൊത്തം കവർ ചെയ്ത് താനും ഒരു മുസ്ലിമാണ്, തനിക്കും ലിഫ്റ്റ് വേണമെന്നറിയിക്കുന്നു. വാഹനത്തിൽ കയറി യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒരമ്മ തൻ്റെ മകളെ കൊഞ്ചിക്കുന്നത് കണ്ട് അവർ അതും നോക്കി കുറച്ചു നേരത്തിനുള്ളിൽ അവർ ഉറങ്ങുന്നു. പെട്ടെന്ന് കൺ തുറന്ന് നോക്കിയ നേവൽ വാഹനം നിർത്തിയിട്ടിരിക്കുന്നതും വാഹനത്തിലിരിക്കുന്ന ഒരുവനെ ക്രിസ്ത്യൻ തീവ്രവാദിയിൽ ഒരുത്തൻ വെടിവെക്കുന്നതും കാണുന്നു. ഉടൻ തന്നെ അവർ വാഹനത്തിലുള്ള എല്ലാവരെയും വെടിവെക്കുന്നു. നേവലും ആ അമ്മയും മകളും ഒഴികെ ബാക്കി എല്ലാവരും മരിക്കുന്നു. ഈ സമയം ഈ ക്രിസ്ത്യൻ തീവ്രവാദികൾ വാഹനം കത്തിക്കാൻ അവർ പെട്രോൾ ഒഴിക്കുന്ന നേരം നേവൽ തൻ്റെ കുരിശുമാല എടുത്ത് പൊക്കി കാണിച്ച് താനൊരു ക്രിസ്ത്യനാണ്, എന്നെ രക്ഷിക്കുക എന്ന് പറയുന്നു. അതിന് തീവ്രവാദികൾ അവളെ മാത്രം വിടാമെന്ന് പറഞ്ഞു നിൽക്കെ വാഹനത്തിനകത്ത് കാണിച്ച അമ്മയും മകളും അമ്മയോട്, നിങ്ങളുടെ കുഞ്ഞിനെ താ, ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞ് നേവൽ ആ കുഞ്ഞിനെയും എടുത്ത് പുറത്തേക്ക് വരുന്ന നേരം തീവ്രവാദികൾ ആ ബസ് കത്തിക്കുന്നു. ഇത് കണ്ട കുഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഓടി വന്ന നേരം തീവ്രവാദികളിൽ ഒരുത്തൻ ആ കുഞ്ഞിനെയും വെടിവെച്ച് കൊല്ലുന്നു. ഇത് കണ്ട നേവലിന് ക്രിസ്ത്യൻ തീവ്രവാദികളുടെ മേൽ ഒരു വെറുപ്പും വിദ്വേഷവും വരുന്നു. ഈ സമയം ഒരു തീവ്രവാദിയുടെ അഡ്രസ്സിൽ ഒരാളുടെ ഫോട്ടോ കാണുന്നു. ഇയാളാണ് ക്രിസ്ത്യൻ തീവ്രവാദികളുടെ തലവൻ. ഇവരുടെ വഴക്കിനിടയിൽ ഒരുപാട് പാവം ജനങ്ങൾ മരിക്കുന്നതെന്ന് നേവൽ മനസ്സിലാക്കുന്നു. പ്രസന്റ് സീനിൽ ജയിനെ കാണിക്കുന്നു. ജയിൻ തൻ്റെ അമ്മയെ തിരഞ്ഞ് അമ്മയുടെ നാട്ടിലെത്തി. അവിടെ ഒരു വീട്ടിൽ ചെല്ലുന്നു. തൻ്റെ അമ്മയുടെ പ്രായത്തിലുള്ള സ്ത്രീകളെ കാണുന്നു. അവരും ജയിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു.
കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം തന്റെ അമ്മയുടെ ഫോട്ടോ കാണിക്കുന്നു. ഇവരെ അറിയുമോ എന്ന് അന്വേഷിച്ചതും അവിടെയുള്ള സ്ത്രീകൾ ആകെ ബഹളം വെക്കാൻ തുടങ്ങി. ഇവർ മത തീവ്രവാദികളാണ്, ഇവരെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല, ഇവിടെയും കലഹമുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നു. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ അവർ അറിയിക്കുന്നു. ഫ്ലാഷ് ബാക്ക് സീനിൽ നേവലെ കാണിക്കുന്നു. നേവൽ മുസ്ലിം തലവനായ ഷംസുദ്ദീനെ കാണാൻ പോകുന്നു. അവിടെ വെച്ച് താൻ നേരിട്ട പ്രശ്നങ്ങളും തൻ്റെ ഭർത്താവിൻ്റെ മരണം, മകനെ പിരിഞ്ഞത് എല്ലാം പറയുന്നു. നേവലും അവരുടെ വിശ്വസ്തത നേടുന്നു. അവിടെ നിന്നുകൊണ്ട് നേവലും മുഴു തീവ്രവാദിയായി മാറുന്നു. ആ ക്രിസ്ത്യൻ തലവനെ കൊല്ലാനുള്ള ടാസ്കും ഷംസുദ്ദീൻ നേവലിനെ ഏൽപ്പിക്കുന്നു. നേവൽ ആ ക്രിസ്ത്യൻ തലവൻ്റെ വീട്ടിൽ ഒരു ടീച്ചറായി ക്രിസ്ത്യൻ തലവൻ്റെ മകനെ ഫ്രഞ്ച് ഭാഷ പഠിപ്പിക്കാനായി പോകുന്നു. നാളുകൾ കഴിയുന്നു. എന്നത്തെയും പോലെ ഫ്രഞ്ച് പഠിപ്പിക്കാൻ ക്രിസ്ത്യൻ തലവൻ്റെ വീട്ടിൽ പോകുന്നു. തനിക്ക് കിട്ടിയ ടാസ്ക് പൂർത്തിയാക്കാൻ നേവൽ ഗണ്ണെടുത്ത് ക്രിസ്ത്യൻ തലവനെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷേ അവിടെയുള്ള അയാളുടെ അനുയായികൾ അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷേ നേവൽ ഒരു ക്രിസ്ത്യാനി ആയതിനാൽ അവളെ കൊല്ലാതെ അവളെ ജയിലിൽ ഇടുന്നു. അവിടെയുള്ള അറേബ്യൻ നാട്ടിൽ ഒരു ജയിലുണ്ട്, ഭയങ്കരമായ ക്രൂരമായത്. ആ ജയിലിൽ വെച്ചെടുത്ത ഫോട്ടോയാണ് ജയിൻ്റെ കയ്യിലെ അറബ് എഴുത്തെഴുതിയ ഫോട്ടോ. സീനിൽ ജയിനെ കാണിക്കുന്നു. ജയിൻ തൻ്റെ അമ്മയെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൻ്റെ അമ്മ കിടന്ന ജയിലിൽ ജോലി ചെയ്ത ആളെ കാണാൻ പോകുന്നു. അവിടെ വെച്ച് അയാളെ കാണുന്നു. ആദ്യമൊക്കെ അറിയില്ലെന്ന് പറഞ്ഞ അയാൾ നേവലിൻ്റെ ഫോട്ടോ കണ്ടതും, ഇവരോ, ഇവർ ഭയങ്കര ധൈര്യശാലിയായ സ്ത്രീ ആയിരുന്നു, ഇവരെ എല്ലാവരും സിംഗിങ് ഉമൺ എന്നായിരുന്നു വിളിക്കുക, ഞങ്ങളെല്ലാവരും ഇവരെ നമ്പർ 72 എന്നാ വിളിക്കുക. പക്ഷേ അതേ ജയിലിൽ അബു താറാഖ് എന്ന റേപ്പിസ്റ്റ് ഉണ്ടായിരുന്നു. അവൻ ഭയങ്കര ദുഷ്ടനായ റേപ്പിസ്റ്റായിരുന്നു. അവനാൽ അവർ പ്രഗ്നൻ്റായി. അതിനുശേഷമുള്ള കഥ തനിക്കറിയില്ലെന്ന് അയാൾ പറയുന്നു. ഇവരെ പ്രസവം നോക്കിയ സ്ത്രീ ഈ നാട്ടിലുണ്ട്, അവരുടെ അഡ്രസ്സ് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞ് അയാൾ കൊടുക്കുന്നു. അടുത്ത സീനിൽ ജയിൻ തൻ്റെ സഹോദരനെ ഫോണിൽ വിളിച്ച് ഭയങ്കരമായി കരയുന്നു. നമ്മുടെ അമ്മ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നും അവിടെ വെച്ച് അബു താറാഖ് എന്ന സൈക്കോവാൽ റേപ്പ് ചെയ്യപ്പെട്ടെന്നും അവനായിരിക്കുമോ തങ്ങളുടെ അപ്പനെന്നും വയറ്റിലുള്ള കുട്ടി മൂത്ത സഹോദരനായിരിക്കുമോ എന്നും ഉടനെ നീ വരണമെന്നും പറഞ്ഞ് കരയുന്നു. ഫ്ലാഷ് ബാക്കിൽ നേവലിനെ കാണിക്കുന്നു. ജയിലിൽ നേവൽ ഒരു ഭ്രാന്തിയെപ്പോലെ നടപ്പാണ്. ഈ ജയിലിൽ വരുന്ന സ്ത്രീകളെ വളരെയധികം ക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു. പക്ഷേ നേവലിനെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല, അത്രയ്ക്ക് സ്ട്രോങ് ലേഡി ആയിരുന്നു അവർ. ഏത് സമയവും ജയിലിനകത്ത് പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. അതേ ജയിലിൽ അബു താറാഖ് എന്നൊരു സൈക്കോ ഉണ്ടായിരുന്നു. അവനൊരു റേപ്പിസ്റ്റും ക്രിമിനൽ സൈക്കോയുമായിരുന്നു. അവൻ അവിടെയുള്ള ക്രിമിനലുമല്ല, പോലീസുമല്ല, പകരം അവിടെ വരുന്നവരെ ഉപദ്രവിക്കാനായി വിട്ടവനാണവൻ. അവൻ നേവലെ റേപ്പ് ചെയ്യുന്നു. റേപ്പ് ചെയ്ത ശേഷം അവൻ നേവലോട്, നീ ഒരു സിംഗിങ് ബേഡ് അല്ല, പകരം ഒരു ബാഡ് വേർഡ് പറഞ്ഞിട്ട് പോകുന്നു. നാളുകൾക്ക് ശേഷം അവനാൽ താൻ പ്രഗ്നൻ്റ് ആണെന്ന് നേവൽ മനസ്സിലാക്കുന്നു. എങ്ങനെയും അതിനെ ഇല്ലാതാക്കാൻ നേവൽ പല വഴിയും നോക്കുന്നു. പക്ഷേ ഒന്നും കഴിയുന്നില്ല. അവസാനം ഡെലിവറിയും കഴിയുന്നു. പ്രസന്റ് സീനിൽ സൈമണേയും വക്കീലിനെയും കാണിക്കുന്നു. ഇവർ നേവലിൻ്റെ നാടായ ദസറയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയുള്ള ഒരാളെ വക്കീൽ നേവലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്യാൻ ഏർപ്പാടാക്കിയിരുന്നു. അയാളും ഇവരോടൊപ്പം കാറിൽ യാത്ര ചെയ്തുകൊണ്ട് അവരോട് നേവലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നു. നേവൽ പഠിച്ചതും ഒരാളെ പ്രണയിച്ചതും അതിലൊരു കുഞ്ഞുണ്ടായതും നേവലിൻ്റെ സഹോദരങ്ങൾ അയാളെ കൊന്നതും മകനെ അനാഥമഠത്തിലേക്ക് അയച്ചതും അവിടുന്ന് നേവൽ പഠിക്കാൻ പോയതും അതിനുശേഷം അവർ ക്രിസ്ത്യൻ തലവനെ കൊന്ന് ജയിലിൽ പോയതും എല്ലാ കാര്യങ്ങളും ഇവരോട് അയാൾ പറയുന്നു. ഇതെല്ലാം കേട്ട് സൈമൺ, ശരി, ഇപ്പോൾ തൻ്റെ അനിയത്തി നിൽക്കുന്ന സ്ഥലത്തേക്ക് നമുക്കിപ്പോൾ പോകാം എന്ന് പറഞ്ഞ് അവൻ ജയിൻ ഉള്ള സ്ഥലത്തേക്ക് പോകുന്നു. അവിടുന്ന് ജയിനുമൊത്ത് അവർ നേവലിന് പ്രസവം നോക്കിയ നേഴ്സിനെ കാണാൻ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവർ അവിടെ അഡ്മിറ്റായി കിടക്കുകയാണ്. അവരുടെ അടുത്ത് ചെന്ന് ഒരു നേഴ്സ് നിങ്ങളെ കാണാൻ ആള് വന്നിരിക്കുന്നു എന്ന് പറയുന്നു. നേവലിനെ കുറിച്ച് ഇവർ ചോദിക്കുന്നു എന്ന് കേട്ട് ഇവർ സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഇവരെ കണ്ടതും അവർ സന്തോഷത്തോടെ, നേവലിൻ്റെ മക്കളാണോ നിങ്ങൾ? അവർ വളരെ കഷ്ടത്തിലും ഇരട്ട മക്കളെ പ്രസവിച്ചു. പക്ഷേ ജയിലിലെ ഡോക്ടർ നിങ്ങളെ കൊന്നുകളയാൻ പറഞ്ഞു, ഞാനത് ചെയ്തില്ല. ഇപ്പോൾ നിങ്ങളെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇത് കേട്ട രണ്ടുപേരും ഷോക്കാവുന്നു. കാരണം ജയിലിൽ സൈക്കോയ്ക്കുണ്ടായ മക്കൾ തങ്ങളാണെന്ന് ഓർത്ത്. ശരി, അപ്പോൾ ഫസ്റ്റ് ഉണ്ടായ കുട്ടിയായിരിക്കും തങ്ങളുടെ സഹോദരൻ എന്ന് ഇവർ കരുതുന്നു. തങ്ങളുടെ അപ്പനെ കണ്ടുപിടിച്ചു അബു താക്കർ, അടുത്തത് സഹോദരനെ. അതിന് ഒരേ ഒരു വഴി, നേവൽ ഷംസുദ്ദീൻ എന്ന മുസ്ലിം തലവൻ്റെ ഗ്യാങ്ങിൽ ചേർന്നിരുന്നല്ലോ,
അവിടെ ചെന്ന് അന്വേഷിച്ചാൽ അറിയാൻ കഴിയുമെന്ന് കരുതി അവർ അയാളെ ചെന്ന് കാണാൻ തീരുമാനിക്കുന്നു. ഷംസുദ്ദീനെ അന്വേഷിച്ച് അയാളുടെ അടുക്കൽ ഇവർ എത്തുന്നു. നേവൽ എന്ന പേര് കേട്ടതും അയാൾ ചേട്ടനെ തേടി വന്നതാണോ എന്ന് അന്വേഷിക്കുന്നു. ആ അനാഥമഠം അറ്റാക്ക് ചെയ്ത് അവിടെയുള്ള കുട്ടികളെ കൊണ്ടുവന്നത് ഞങ്ങളാണ്. അതിലൊരുത്തനാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ചേട്ടൻ. അവൻ വളർന്ന ശേഷം ഞങ്ങൾക്ക് മനസ്സിലായി അവൻ ഭയങ്കര ബുദ്ധിമാനും ഷാർപ്പ് ഷൂട്ടറും ആണെന്ന്. ഞങ്ങളവന് നല്ല ട്രെയിനിങ്ങും കൊടുത്തു. പക്ഷേ ഇടയ്ക്കൊക്കെ അവന് അവൻ്റെ അമ്മയെ ഓർക്കും. ആ സമയത്ത് പക്ഷേ ഞങ്ങൾക്കറിയില്ല നേവലിൻ്റെ മകനാണ് ഇവനെന്ന്. അവൻ പോകുന്നിടത്തൊക്കെ ഒരുപാട് കൊലകൾ ചെയ്തു കൂട്ടി. എന്നിട്ട് തൻ്റെ ഫോട്ടോ എല്ലായിടത്തും അവൻ തന്നെ ഒട്ടിച്ചു വെച്ചു. കാരണം എന്നെങ്കിലും തൻ്റെ ഫോട്ടോ കണ്ട് തൻ്റെ അമ്മ തന്നെ തേടി വന്നാലോ എന്ന് കരുതി. പക്ഷേ നേവലിന് തൻ്റെ മകൻ്റെ മുഖം പോലും ഓർമ്മയില്ലായിരുന്നു. ഇതുപോലെ ഒരുപാട് കൊലകൾ ചെയ്തു കൂട്ടിയ സമയം ഒരിക്കൽ അവൻ പിടിക്കപ്പെട്ടു. ഇവിടെയുള്ള ജയിലിലും കൊണ്ടിട്ടു. ഷംസുദ്ദീൻ ഈ ജയിലിൻ്റെ പേര് പറയുമ്പോൾ സൈമൺ തൻ്റെ അമ്മയും അതേ ജയിലിലാണ് കിടന്നതെന്ന് തൻ്റെ അപ്പനായ അബൂ താറാക്കും ഇതേ ജയിലിലാണ് കിടന്നതെന്ന് പറയുന്നു. കാര്യം നോക്കണേ, തൻ്റെ അമ്മയായ നേവലുള്ള അതേ ജയിലിലാണ് ഇവനും ഉള്ളത്. അടുത്ത സീനിൽ സൈമണെ കാണിക്കുന്നു. അവൻ ആകെ വിഷമിച്ച് തനിച്ചിരുന്ന് 1+1=1 ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് വരുന്ന ജയൻ അവനെ തൊട്ടു നോക്കി അറിയൂ ഓക്കെ എന്ന് ചോദിക്കുന്നു. അപ്പോഴും അവൻ അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ടുകൊണ്ട് ജയൻ അവനെ നോക്കിക്കൊണ്ട് ഇങ്ങനൊരു റിയാക്ഷൻ കൊടുക്കുന്നു. അതിനുത്തരം നമുക്ക് തന്നെ ഷോക്കാവും. ഇവിടെ കട്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ, ഫസ്റ്റ് സീനിൽ നേവൽ എന്തോ കണ്ട് ഭയന്നിരുന്ന അതേ സ്വിമ്മിംഗ് പൂൾ കാണിക്കുന്നു. ജയിലിൽ നിന്നിറങ്ങിയ നേവൽ തൻ്റെ മക്കളെ വളർത്തിയ നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മക്കളെ വാങ്ങി വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. പക്ഷെ ഇപ്പോഴും നേവൽ തൻ്റെ നഷ്ടപ്പെട്ട മകനെ ഓർത്ത് വേദനിക്കുന്നുണ്ട്. നേവൽ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ കാൽ കാണിക്കുന്നു. അതിൽ 3 ഡോട്ട് പച്ച കുത്തിയത് കാണുന്നു. തൻ്റെ മകനെ താൻ കണ്ടെത്തി എന്ന സന്തോഷത്തിൽ കയറി വന്ന് മകൻ്റെ മുഖത്തേക്ക് നോക്കിയ നേവൽ ഞെട്ടിത്തരിക്കുന്നു. അത് മറ്റാരുമല്ല അബൂ താറാഖ്. ഇത് കണ്ട് മനസ്സ് തകർന്ന് ഒരേ ഇരിപ്പ് ഇരുന്നതാണ് നേവൽ. വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് നഷ്ടപ്പെട്ട മകനെ തേടി അവസാനം ആ മകൻ തന്നെ തൻ്റെ മക്കളുടെ അപ്പനാണ് എന്നറിയുന്ന ഒരമ്മയുടെ അവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. ഇവിടെ ജെയിനും സൈമണും പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുന്നു. അപ്പനും സഹോദരനും ഒരാളാണെന്നോർത്ത്. ഇനിയാണ് ട്വിസ്റ്റ്. ഇവരുടെ അമ്മ പറഞ്ഞ ടാസ്ക് ഇതുവരെ തീർന്നിട്ടില്ല. കാരണം ഒരാളോട് അപ്പനെയും ഒരാളോട് ചേട്ടനെയും കണ്ടുപിടിച്ച് ഈ എൻവലപ്പ് കൊടുക്കണമെന്നാണ് അവരുടെ അമ്മ പറഞ്ഞത്. ഇപ്പോൾ ഇവർ രണ്ടുപേരും അബൂ താറാഖിനെ തേടിപ്പോകുന്നു. ഇവിടെ അബൂ താറാഖ് തൻ്റെ പഴയകാല തെറ്റുകളൊക്കെ വിട്ട് ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ട് തനിച്ച് ജീവിക്കുകയാണ്. ഒരു ദിവസം ഇവർ ജോലി കഴിഞ്ഞു വരുന്ന അബൂ താറാഖിനെ കണ്ടുപിടിച്ച് 2 ലെറ്ററും ഇവനെ ഏൽപ്പിക്കുന്നു. അവനും ആ ലെറ്റർ വാങ്ങി വായിക്കുന്നു. ഫസ്റ്റ് ലെറ്റർ ഫാദറിനുള്ളത്. അതിൽ ഇങ്ങനെ തുടങ്ങുന്നു. ഞാനാണ് നമ്പർ 72. നിനക്കെന്നെ അറിയില്ല, പക്ഷേ എനിക്ക് നിന്നെ അറിയാം. ഇപ്പോൾ നിനക്ക് ലെറ്റർ കൊണ്ടുവന്ന് തന്നില്ലേ, അവർ നിന്റെ മക്കളാണ്, നമ്മുടെ മക്കൾ. എന്താ ഷോക്കായോ? നീ ആരെന്ന് എനിക്കറിയാം, ഞാൻ ആരെന്നും നിനക്കറിയാം. നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. നിന്റെ മരണത്തോടെ ഈ സത്യം മൂടപ്പെടരുത്. ഒരിക്കൽ നീ അതറിയും എന്ന് 72. ഇത് വായിച്ചു നോക്കിയ ശേഷം പരിഭ്രാന്തിയിൽ അവൻ പുറത്തു വന്ന് നോക്കുന്നു. പക്ഷെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. 2-ാമത്തെ ലെറ്റർ സണ്ണിനുള്ളത്. ആ കത്തെടുത്ത് വായിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മകന്, സ്നേഹത്തോടെ നിന്റെ അമ്മ എഴുതുന്നു. എത്ര കാലം കഴിഞ്ഞാലും നിന്നെ തേടി ഈ അമ്മ വരും. അതിനടയാളമായിട്ടാണ് നിന്റെ കാലിൽ 3 ഡോട്ട് പച്ച കുത്തിയത്. പല വർഷങ്ങൾക്ക് ശേഷം ഈ ടാറ്റു കണ്ട് എൻ്റെ മോനെ എന്ന് കെട്ടിപ്പിടിക്കാൻ വന്നതാ. നിനക്കെന്നെ അറിയില്ല, പക്ഷെ എനിക്ക് നിന്നെ അറിയാമല്ലോ. നിന്നെ കണ്ട എൻ്റെ ഹൃദയം തകർന്നുപോയി. ഇങ്ങനെയൊരു ക്രൂരത ആർക്കും നടക്കരുത്. പക്ഷേ ഇതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. കാരണം ഇന്നും നിന്നെ അളവില്ലാതെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് സിംഗിങ് വുമൺ നമ്പർ 72. ഇത് വായിച്ച ശേഷം അവൻ്റെ മുഖഭാവം മാറുന്നു. താൻ ചെയ്ത തെറ്റിന് ഇത്ര വലിയ ശിക്ഷ. അടുത്ത സീനിൽ ജെയിൻ സൈമണെ കാണിക്കുന്നു. ഇവർ വക്കീലിൻ്റെ ഓഫീസിലാണ്. ഇവരുടെ അമ്മ ഇവർക്ക് കൊടുത്ത ടാസ്ക് ഇവർ വിജയിച്ചു. ഇപ്പോൾ 3-ാമത്തെ ലെറ്റർ വക്കീൽ അവർക്കെടുത്തു കൊടുക്കുന്നു. അതിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക്, ഈ സമയം നിങ്ങളുടെ ജന്മരഹസ്യം നിങ്ങൾക്കറിയാം. നിങ്ങളുടെ കഥ
ഇതെല്ലാം എങ്ങനെ തുടങ്ങിയെന്നാൽ എല്ലാവരുടെയും വിദ്വേഷത്തിലും ദേഷ്യത്തിലും ആരംഭിച്ചത് ചെയിൻ ഓഫ് ആങ്കർ. ഞാനും എൻ്റെ ഹസ്ബൻഡും നാടുവിടാൻ ശ്രമിച്ചപ്പോൾ തൻ്റെ സഹോദരങ്ങളുടെ ദേഷ്യത്താൽ അവർ മരിച്ചു. ഈ ഒരു കാരണത്താൽ അബു താറാഖ് എന്നൊരു കുഞ്ഞിന് ജന്മം നൽകി അവൻ സ്നേഹം കിട്ടാതെ അപ്പനമ്മമാരെ നഷ്ടപ്പെട്ട് ഒരു ക്രിമിനലായി ഇങ്ങനൊരു തെറ്റ് ചെയ്യേണ്ടി വന്നു. താനും തൻ്റെ കോപത്തിൽ ക്രിസ്ത്യൻ തലവനെ കൊന്ന് ജയിലിൽ കിടക്കേണ്ടി വന്നു. ഈ ഒരു ദേഷ്യത്തെ ഇല്ലാതാക്കണമെന്നാണ് ഞാനും ആഗ്രഹിച്ചത്. ജയിലിൽ നിന്ന് നിങ്ങളുടെ അപ്പനാൽ റേപ്പിനാൽ ആരംഭിച്ചു എന്നാൽ അല്ല, നിങ്ങളുടെ സഹോദരനിൽ നിന്ന് ആരംഭിച്ചു എന്നാൽ അതും അല്ല. അവൻ ഒരു സ്നേഹത്താൽ ഉണ്ടായ കുഞ്ഞാണ്. ഇപ്പോൾ ഞാൻ വളരെ സന്തോഷവതിയാണ്, കാരണം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു. ഇതുവരെ നിങ്ങളോടുള്ള സ്നേഹം എനിക്ക് കുറഞ്ഞിട്ടില്ല, ഇനിയും കുറയില്ല. ഇനിയും നിങ്ങളെ ഞാൻ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കായി പാട്ടുപാടും എന്ന് നിങ്ങളുടെ അമ്മ. അടുത്ത സീനിൽ ഒരു കല്ലറ കാണിക്കുന്നു. അതിൽ നവാൽ മാർവൻ എന്നെഴുതിയിരിക്കുന്നു. അതിനടുത്ത് നിന്ന് അബു താറാഖ് കരയുന്നു. അതോടെ കഥയും അവസാനിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെന്ന് കരുതുന്നു. തുടർന്നും ഇതുപോലുള്ള കഥകൾക്കായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.